2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ പറയുന്നത്. ഹൈദരാബാദിൽ ബാലൻ ചോടോ യാത്രയ്ക്കിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യത്ത് BJP ഇതര സർക്കാർ രൂപീകരിക്കുമെന്നും ഖാർഗെ പറഞ്ഞു. BJPക്കെതിരായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായും ഖാർഗെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചിട്ടും ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓടി നടന്ന വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണെന്നും ഖാർഗെ വിമർശിച്ചു. കഴിഞ്ഞ 6 ദിവസമായി മോദി ഗുജറാത്തിലാണ്. ഇപ്പോൾ തകർന്ന മോർബി പാലം പോലെ ഗുജറാത്തിൽ നരേന്ദ്രമോദിക്ക് ഇനിയും പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി ഇനിയും വൈകിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിനെതിരെയും ഖാർഗെ രംഗത്തെത്തി. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സ്വാധീനമുള്ള കോൺഗ്രസിനെ തളർത്താൻ നോക്കുന്നതിന് പകരം സ്വന്തം പാർട്ടി ക്ഷീണിക്കാതിരിക്കാൻ റാവു ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്നും ഖാർഗെ പറഞ്ഞു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളെല്ലാം BJP പിന്തുണച്ച ശേഷമാണ് BJPക്കെതിരായ പ്രതിപക്ഷ സഖ്യത്തിനായി റാവു ചർച്ചകൾ നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ എന്തിനാണ് കാർഷിക നിയമത്തെ പിന്തുണച്ചത്? മുത്തലാഖ് ബില്ലിനെയും പിന്തുണച്ചു. BJP ബില്ലുകളെല്ലാം TRS പിന്തുണച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മറുവശത്ത് BJP വിരുദ്ധ സഖ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. BJP ഇതര സർക്കാർ വരുമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കും. ആ ശക്തി ഞങ്ങൾക്കുണ്ട് എന്നും ഖാർഗെ പറഞ്ഞു. 2024 BJPക്കെതിരായ പ്രതിപക്ഷ ഐക്യം സാധ്യമാവുകയെന്നും അത്തരമൊരു സഖ്യമുണ്ടായാൽ തന്നെ ആരാകും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുമൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരിക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അധ്യക്ഷൻ തന്നെ പ്രതികരിച്ചതോടെ പ്രതിപക്ഷ ചേരിയിൽ പാർട്ടികളുടെ പ്രതികരണം ഉറ്റുനോക്കപ്പെടുന്നുമുണ്ട്.